യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. കേട്ടില്ലേ നിങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുന്നതിന് പകരം ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോ സർവലോക രക്ഷിതാവായ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിന് പകരം, ആ അല്ലാഹുവിനെ വിളിച്ചു തേടുന്നതിന് പകരം, മമ്പറത്ത് തങ്ങളെ വിളിച്ചോ എന്നാണ് ഒരു മുസ്ലിയാര് പറയുന്നത്, അതേപോലെ തന്നെ മഹാന്മാരെ വിളിച്ചോ എന്നാണ് പറയുന്നത്. എന്താ വിളിച്ചോ എന്ന് പറയാനുള്ള കാരണമായി നിരത്തിയത്? നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലെന്നത് കേൾക്കുവാൻ, അതേപോലെ തന്നെ അങ്ങനെ സഹായിക്കുവാനുമുള്ള കഴിവ് ഈ മഹാൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ സഹോദരന്മാരെ അല്ലാഹു പഠിപ്പിക്കുന്നത് എന്താണ്? വമൻ അവല്ലു മിന്നൈ യദൂ ഇന്ദൂ നിലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അവല്ലു, ഏറ്റവും പിഴച്ചവൻ വേറെ ആരാണ്? ഇവനേക്കാൾ പിഴച്ചവൻ വേറെ ആരാണുള്ളത്? ആരെക്കാൾ? നിന്നയ്യതോ നിന്തോരില്ലാഹി, അല്ലാഹു അല്ലാത്തവനോട് ദുആ ചെയ്യുന്നവനേക്കാൾ, അല്ലാഹു അല്ലാത്തവനോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരാണുള്ളത്? ആരോടാ ഇവൻ ദുആ ചെയ്യുന്നതെന്നറിയുമോ? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാള് വരെ ഇവന്റെ ദുആയിൽ ഉത്തരം നൽകുവാൻ അവർക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ള ശക്തികളോട് ദുആ ചെയ്യുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരാണുള്ളത്? ഇവൻ തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ, ആരോടാണോ ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി ഇവന്റെ ദുആയിനെ തൊട്ട് അശ്രദ്ധനാണ് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് പഠിപ്പിക്കുന്നത്. ഇത് ബിംബങ്ങളെ കുറിച്ച് മാത്രമാണോ? ഇത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണോ? അല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇമാം റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഇത് കല്ല് ബിംബം മരം ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, വൈലൻ യജൂസു അൻ യുരീദ കുല്ലു മഅബൂദിൻ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ ആ ശക്തികൾക്കൊക്കെ ഇത് ബാധകമാണ്, അവരെയൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കാവുന്നതാണ്. ആരൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അല്ലാഹു ഇബാദത്താണെന്ന് പഠിപ്പിച്ചതാണല്ലോ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് മുഫസ്സിറുകൾ ഇവിടെ പറയുന്നത്, അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരൊക്കെയുണ്ടോ, മിന്തൂനില്ല അല്ലാഹുവിനെ കൂടാതെ, മിനൽ മലായിക്കത്തി അത് മലക്കുകളാകട്ടെ, വഈസാ അത് ഈസാ നബിയാകട്ടെ, വഉസൈർ വഉസൈർ നബിയാകട്ടെ, വല്ലസനാം ബിംബങ്ങളാകട്ടെ, എല്ലാവരെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരെയുമാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ ഇവരെ പറ്റിയൊക്കെ അല്ലാഹു പറഞ്ഞത്? മല്ലായത്ത ജീവുലഹു ഇലായോഹുമിൽ ഖിയാമാ, ഖിയാമത്ത് നാള് വരെ ഇവർക്ക് അവർ ഉത്തരം നൽകുകയില്ല എന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റിടത്ത് പറയുന്നത് കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടായപ്പോ അദാ ബഹുദൈവ വിശ്വാസികൾ വന്ന് പറയുകയാണ്, മുഹമ്മദേ നീയൊന്ന് നിന്റെ പടച്ചതമ്പുരാനോട് തേടണം, നീ നിന്റെ റബ്ബിനോടൊന്ന് തേടണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് വന്നപ്പോ അദാ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുള്ള മറുപടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുല്ലബിയെ അങ്ങ് പറയേണ്ടത് എന്താണെന്ന് അറിയുമോ? കുലിദുല്ലദീന സംതും മിന്ദൂനില്ലാഹി ഫലാ യംലിക്കൂന കസ്വറിയൻകും വലാ തഹ്വീലാ. റസൂലെ അങ്ങവരോട് പറയണം, നിങ്ങൾ ഇതുവരെ ജൽപ്പിച്ചു വെച്ച ശക്തികളുണ്ടല്ലോ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇതുവരെ ദുആ ചെയ്ത ശക്തികളുണ്ടല്ലോ, ആ ശക്തികളോട് തന്നെ നിങ്ങൾ അങ്ങ് തേടിക്കോ. ആ ശക്തികൾക്ക് ഫലാ യംലിക്കൂന കസ്വറിയൻകും വലാ തഹ്വീലാ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസമുണ്ടല്ലോ, ആ
പ്രയാസത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇത് ആർക്കൊക്കെ ബാധകമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി യദാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് എല്ലാവരെ പറ്റിയാണ് നീ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും പറ്റിയാണ് നീ സൂചിപ്പിച്ചിരിക്കുന്നത് സുമ്മ ഇന്നഹു തആല ഇഹ്തജല ഫസാദി മദ്ഹബിയ ഉലൈ അന്നൽ ഇലാഹൽ മഅബൂദ ഹുവല്ലദീ യഖുദു അലാ ഇസാലത്തിൽ ലറർ വൈസാലിൽ മൻഫാ വഹാദിഹിൽ അശ്യാഉ ലത്തി യഅബ്ദൂനഹ ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളുണ്ടല്ലോ വഹിയൽ മലായിക്ക വൽ ജിന്നു വൽ മസീഹ് വൽ സീർ അതിൽ മലക്കുകളുണ്ട് അതിൽ ജിന്നുകളുണ്ട് അതിൽ ഈസാ നബി അലൈഹി സലാം ഉണ്ട് അതിൽ ഉസൈർ നബി അലൈഹി സലാം ഉണ്ട് ഇവരൊക്കെ തന്നെ ലാ യഖ്ദുറൂന അവർക്ക് സാധിക്കുകയില്ല അലാ കശ്മിൽ ലുരി ഇവരുടെ പ്രയാസം നീക്കാൻ സാധിക്കുകയില്ല വലാ അലാ തഹ്സീലിൽ നഫ്ഈ ഇവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനും കഴിയില്ല ഫവജബൽ ഖതൂബി അന്നഹ ലൈസത് ആലിഹ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരാധനയ്ക്ക് അർഹതയുമില്ല എന്ന് ഇമാം റാസി ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നു സഹോദരന്മാരെ സുന്നികളെന്നല്ലേ പരിചയപ്പെടുത്തുന്നത് അഹ്ലു സുന്നാ വൽ ജമാ എന്നല്ലേ പരിചയപ്പെടുത്തുന്നത് ആരാ അഹ്ലു സുന്നാ വൽ ജമാ ആരാ സുന്നികൾ പൂർവികന്മാരുടെ മാർഗം സ്വീകരിക്കുന്നവരാണോ ആ പൂർവികരൊക്കെ അള്ളാഹുവിനോട് തേടിയവരാണ് ഈ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് ആര് എവിടെ വിച്ച് ഏത് മഹാനെ വിളിച്ചാലും അങ്ങനെ കേൾക്കുവാനും സഹായം നൽകുവാനുമുള്ള കഴിവ് ഈ മഹാന്മാർക്കുണ്ട് പൂർവിക പണ്ഡിതന്മാരാരും തന്നെ പറഞ്ഞിട്ടില്ല സലഫ് സാലിഹികൾ പറഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സുന്നികളാകണോ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ ആളുകളാകണോ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരണം കേൾക്കില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ കിത്മീർ അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരോട് തന്നെ ദുആ ചെയ്താലും അവരെ ആരോട് പ്രാർത്ഥിച്ചാലും മായം നിക്കൂന മിൻകിത്മീർ ഒരു കാരക്ക കുരുവിന്റെ മുകളിലുള്ള പാടയുടെ അത്ര പോലും കഴിവ് അവർക്കില്ല നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആകും നിങ്ങളുടെ ദുആയി അവർ കേൾക്കുകയില്ല വലൗ സമീഉ എനി കേട്ടാൽ തന്നെ മസ്തജാബുലക്കും നിങ്ങൾക്ക് അവർ മറുപടി നൽകുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പഠിപ്പിച്ചതാണ് നാം കേട്ടത് ആരോട് ദുആ ചെയ്താലും പ്രാർത്ഥന നടത്തിയാലും അവരത് കേൾക്കില്ല ഇത് ബിംബങ്ങൾക്ക് മാത്രം ബാധകമാണ് വിഗ്രഹങ്ങൾക്ക് മാത്രം ബാധകമാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും ഈ നാട്ടിലുള്ള ആര് എവിടെ വെച്ച് ഏത് ഭാഷയിൽ ഏത് സമയത്ത് വിളിച്ചാലും അത് കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരോട് തേടിക്കൊള്ളുക എന്ന് അല്ലാഹുവോടെയും പറഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലും അത് പഠിപ്പിച്ചില്ല അതല്ലേ നമുക്ക് റസൂലിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ പരിശോധിച്ചു നോക്കൂ ഒരു ദുആയെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുണ്ടോ ഒരു ദുആയെങ്കിലും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടുണ്ടോ മറ്റേതെങ്കിലും അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഉണ്ടോ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ദീനിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കൾ ഉണ്ടായല്ലോ ഏതെങ്കിലും ശുഹദാക്കളുടെ കബറിനരികിൽ പോയി നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞോളൂ അവരത് കേൾക്കുമെന്ന് ബദരീങ്ങൾ നിങ്ങളുടെ ദുആ കേൾക്കുമെന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നിങ്ങളുടെ വിളി കേൾക്കുമെന്ന് അവർ നിങ്ങളെ സഹായിക്കുമെന്ന് ഹംസാ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ വിളി കേൾക്കുമെന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ല അതാണ് സുന്നിയാവേണ്ടവർ റസൂലിന്റെ മാർഗം സ്വീകരിക്കുന്നവരാകണോ അങ്ങനെ അഹ്ലു സുന്നാ വൽ ജമാഅയാകണോ ആകണമെങ്കിൽ റസൂൽ പ്രാർത്ഥിച്ച അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം സഹാബത്ത് പ്രാർത്ഥിച്ച അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം അതാ മുജാഹിദുകൾ പറയുന്നത് അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പക്ഷേ
നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പോലും അങ്ങ് മാറ്റിക്കളഞ്ഞു. ആളുകൾക്കിടയിൽ ഒരുതരം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ വാക്ക് പ്രസംഗം കേൾക്കുന്ന സുന്നി സഹോദരന്മാരുണ്ടല്ലോ, മദ്രസകളിൽ വെച്ച്, വയലുകളിൽ വെച്ച്, പള്ളികളിലെ ഉറുദികളിൽ വെച്ച്, അതേപോലെ തന്നെ പഠന ക്ലാസുകളിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പഠിച്ചവരാണ് നമ്മൾ, അല്ലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? നമ്മളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ. ആരാധനക്കരഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല എന്നൊക്കെയല്ലേ നമ്മൾ അർത്ഥം പഠിച്ചത്? എന്നാൽ ഇപ്പോ ചില മുസ്ലിംമാർ അതിന്റെ അർത്ഥം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന അർത്ഥം ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ കാലം മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം പ്രചരിപ്പിച്ചിരുന്ന ആശയം മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം എന്നായിരുന്നു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് ആ തൗഹീദിന്റെ വചനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു മാത്രമാണ് ദൈവം. ലാ ഇലാഹ